ഹായ് കൂട്ടുകാരെ, സയൻജാലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കിയാലോ? കഴിഞ്ഞ ദിവസം നമ്മൾ അന്നയുടെ പാഠത്തിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ബോട്ടുണ്ടാക്കാമെന്ന്? ഇന്ന് നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. അതിനായി A4 ഷീറ്റ് പേപ്പർ വേണം. ഇതാ ഇത് നമുക്ക് ഇങ്ങനെ, അതായത് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ മടക്കാം. എന്നിട്ട് നമുക്കിത് ഇപ്പം മടക്കിയത് നമുക്ക് നിവർത്താം. എന്നിട്ട് നമുക്കിത് കോണോട് കോണ് മടക്കാം. ഇനി നമുക്ക് ഇവിടെ രണ്ട് പേപ്പർ വരുന്നുണ്ട്, കേട്ടോ. രണ്ട് പേപ്പർ വരുന്നുണ്ട്. അത് ഒന്ന് നമുക്ക് ഇങ്ങോട്ട് മടക്കാം, മറ്റേ നമുക്ക് അപ്പുറത്തോട്ട് മടക്കാം. അപ്പം നമുക്കിവിടെ ഓപ്പണിങ് വരും. അപ്പോൾ ഓപ്പണിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് അകത്തോട്ട് കയറ്റണം. ഒരു പേപ്പർ അകത്തോട്ട് കയറ്റിയിട്ട് മറ്റേ പേപ്പർ അപ്പുറത്തേക്ക് മടക്കുക. ഇങ്ങനെ അതേപോലെ ഇപ്പുറത്തും ചെയ്യാം. എന്നിട്ട് നമ്മളിതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ മടക്കാം. അപ്പോൾ ഇത് ചുളുക്ക് വരാറുണ്ട്, അത് നമുക്ക് അകത്തുനിന്ന് തള്ളി കയറ്റാം. എന്നിട്ട് ഇങ്ങനെ വരും, ഇങ്ങനെ വരും, കണ്ടോ? അപ്പം നമുക്ക് ഇത് എടുത്ത്, അതായത് ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട്, അത് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ പഴയതാവും. അപ്പോൾ അങ്ങനെ അത് ചെയ്യണ്ടേ, അതെടുത്ത് ഇങ്ങോട്ട് മടക്കും. എന്നിട്ട് ഇത് അതുപോലെ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് ഓപ്പൺ ആക്കും. ഇങ്ങനെ, അയ്യോ, ഇവിടെ ഇങ്ങനെ ഓപ്പണിങ് വരുന്നുണ്ട്. അത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇതിങ്ങനെയാവും, ഇങ്ങനെയാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇത് ഉണ്ടല്ലോ, ഇതിങ്ങോട്ട് മടക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കീറാറുണ്ട്, കീറിയാൽ ഇതിലെ കൂടെ വെള്ളം കയറും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ അതെ, ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് താക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പണിങ് വരുന്നുണ്ട്, അത് പിടിച്ചു വെച്ചാൽ പേപ്പർ ബോട്ട് ഈസ് റെഡി. കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ കീറിയത് ഇതാ, കണ്ടോ, അതാ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മുടെ പേപ്പർ ബോട്ട് റെഡിയായി, കണ്ടോ. പേപ്പർ ബോട്ട് റെഡിയായി. അപ്പോൾ ഞാൻ ഇതുപോലെ 4 ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് ടോട്ടൽ ഇപ്പോൾ 5 അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ അടക്കുമ്പോൾ ഒരു തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ അടുക്കി വെക്കാം. ഇതേപോലെ വേറെ ടൈപ്പിൽ അടുക്കി വെക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ ഉറയിൽ ഇങ്ങനെ ഇടുന്നു, അത് ഞാൻ കാണിച്ചു തരട്ടെ. ഇങ്ങനെ നമ്മുടെ 4ാം ക്ലാസ്സിൽ അന്നയുടെ വിറ്റേഴ്സ് ക്ലാസ് ഇല്ലായിരുന്നു നമ്മുടെ ടീച്ചർ, അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ അടുക്കി വെക്കുന്നേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതേപോലെയാണ് നമ്മുടെ അരുന്ധതി അമ്മായി അന്നയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത പേപ്പർ ബോട്ട്സ്. ഇനി നമുക്കിത് വെള്ളത്തിൽ ഒഴുക്കിയിട്ടാലോ? വാ, നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം ചപ്ര ചപ്ര പോകും, അതായത് ഇത് കീറിപ്പോവും. അപ്പോൾ കീറിപ്പോയിരിക്കാൻ നമുക്ക് അടുക്കാം. ഇനി നമുക്കിതെല്ലാം വെള്ളത്തിൽ ഒഴുക്കി വിടാൻ പോയാലോ? വാ, നമ്മൾ ബോട്ടിന് വിടാൻ പോവാ. ഇതാ അവിടെ പേപ്പർ ബോട്ട് ഞാനിങ്ങനെ മടക്കി വെച്ചേക്കോ. നമുക്ക് നേരെ പോവാം. പേപ്പർ ഇടാൻ പോവാ. ഇതാണ് നമ്മുടെ അരി. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ട് വെക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ബോട്ട് വെക്കാൻ പോവാണ്. കണ്ടോ ബോട്ട് വരും. ഇനി നമുക്കിതുപോലെ കൂട്ടങ്ങളായിട്ട് വെക്കാം. കണ്ടോ ഫോട്ടോ കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ അന്നെ ഫോട്ടോ. കൂട്ടുകാരെ, നമ്മുടെ പേപ്പർ ബോട്ട് നന്നായിട്ട് പോയായിരുന്നു. ഇതുപോലത്തെ ഒരു വീഡിയോ വാങ്ങാൻ വീണ്ടും വരാം. ടാറ്റാ.